നടന്നപ്പോ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അല്ലാഹുവേ അവിടുത്തെ ദർജതി ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അബ്ബാസ് ഉസ്താദ് പറഞ്ഞു, എനിക്ക് രണ്ട് ആഗ്രഹമാണുള്ളത്. ആ മീറ്റിംഗില് രോഗമായിട്ട് അവസാനത്തെ മീറ്റിംഗ് ആണ്. മഹാനവറുകൾ കൂർഗ് ജമ്മിയത്തുൽ ഉലമയുടെ മീറ്റിംഗിൽ ഞങ്ങളൊക്കെ ഇരുന്നപ്പോ രണ്ട് ആഗ്രഹമാണെന്ന് പറഞ്ഞത്. ഒരാഗ്രഹം പറഞ്ഞത്, എന്റെ ഈ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനം അള്ളാഹു ഉണ്ടാക്കി തന്നു. രണ്ടാമത്തെ ഒരാഗ്രഹം, ഹബീബായ മുത്തായ തങ്ങളുണ്ടല്ലോ, തങ്ങൾ മരണപ്പെട്ട നാളിൽ എനിക്ക് മരിക്കണോ? ബഹുമാനപ്പെട്ട മഞ്ഞനാടി അബ്ബാസ് ഉസ്താദി ലോകത്തോട് വിട പറഞ്ഞു പോയി. ഹബീബായ തങ്ങൾ വഫാത്തായ ദിവസം ഏതാണ്? അത് യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസമാണ്. അന്ന് തന്നെ എനിക്ക് മരിക്കണമെന്ന ഒരു ആഗ്രഹം മഹാനവറുകൾ പ്രകടിപ്പിച്ചപ്പോൾ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുത്തു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കൊല്ലം മുമ്പേ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ വിളിച്ചിട്ട് ഈ സ്ഥാപനത്തിന്റെ മേൽനോട്ടങ്ങളൊക്കെ നിങ്ങൾ വഹിക്കണമെന്ന് പറഞ്ഞു. കൂടാതെ മഹാനവറുകൾ മൂന്ന് കൊല്ലം മുമ്പേ മഹാനവറുകൾ ഖബറുണ്ടാക്കി വെച്ചിട്ടുണ്ട് പഞ്ഞനാടി പള്ളിയുടെ പരിസരത്ത് തന്നെ. അവരൊക്കെ മരണപ്പെട്ട് അവര് ഖബറിലാകുമ്പോ ഈ ഉസ്താദിന് പുറത്തു കൊടുക്കണേ എന്ന് പറയാ. അവിടുത്തെ മുത്തല്ലിമീങ്ങളുണ്ട്, അവരുടെ മക്കളുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങളുണ്ട്. എന്തിനാണ്? എന്റെ മക്കൾക്ക് വേണ്ടിയാണ്, എന്റെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ്. എന്നാൽ എന്നെ മറവ് ചെയ്തപ്പോൾ കില്ലൂരിലെ പള്ളിക്കാട്ടിൽ എന്നെ മറവ് ചെയ്തിട്ട് ഒരു ദിവസം എന്റെ മക്കൾക്ക് ഓർമ്മയുണ്ടാകും, രണ്ടാമത്തെ ദിവസം ഉണ്ടാകും, മൂന്നാമത്തെ ദിവസം ഉണ്ടാകും, 40 കഴിഞ്ഞാ പിന്നെ വാപ്പാന ഓർമ്മയില്ല. എന്നാൽ ഇൽമിന് വേണ്ടി, ദീനിന് വേണ്ടി ഒരു പ്രവർത്തകൻ പ്രവർത്തിച്ചാൽ ഖിയാമത്ത് നാൾ വരെ മനസ്സിൽ, അവരുടെ മനസ്സിൽ, ജനങ്ങളുടെ മനസ്സിൽ അവരുടെ ഓർമ്മ അല്ലാഹു ഇട്ടു കൊടുക്കുകയാ. അവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ ആ കൂട്ടത്തിൽ പെട്ട ഏറ്റവും വലിയ മഹാനാണ് മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ്. കൊടക് ജില്ലക്കാരനാ. മഹാനവറുകൾ ഒരുപാട് കാലങ്ങളായി ആ സ്ഥാപനം നടത്തുന്നു. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാ. ഞാൻ നിർത്തുന്നു എന്റെ കരളിന്റെ കഷ്ടങ്ങളായി നാട്ടുകാരോട്, ഇതിന്റെ പരിസരത്തുള്ളവരോട്, ഈ മജ്‌ലിസിൽ വരുന്നവരോട് ഞാൻ പറയട്ടെ, ഹബീബായ തങ്ങളെ നമ്മുടെ ജീവന്റെ ജീവനേക്കാൾ സ്നേഹിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ